ജീവിത് ഭാനു. നമ്മൾ കുറെ ആയില്ലേ കണ്ടിട്ട്. ഞാൻ തൃശ്ശൂരായിരുന്നു, തൃശ്ശൂർ അനുവേട്ടൻ്റെ വീട്ടിലായിരുന്നു. ഇപ്പം ഞാൻ ആറ്റിങ്ങിലുണ്ട്, എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് ബ്രേക്ക് എടുത്തതാണ്, ഫാമിലിയോടൊക്കെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിരുന്നു. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ അച്ഛനെയും അമ്മേനെയൊക്കെ കാണുന്നത്. അപ്പോൾ അവരോടൊക്കെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിനിടയ്ക്ക് ഇനി കുറേ പേര് മെസ്സേജ് അയച്ചായിരുന്നു, എന്താ ഇപ്പോൾ വീഡിയോസൊന്നും ചെയ്യാത്തേ, കുറേ നാളായല്ലോ എന്ന്. അപ്പോൾ അവരോടൊക്കെ ഞാൻ കാര്യം പറഞ്ഞായിരുന്നു, ഞാനിപ്പോൾ തൃശ്ശൂരായിരുന്നു, ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് എന്ന് ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി തൊട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൂടെ കൊടുക്കണം കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഹോൾ വീഡിയോ ആണ്. എൻ്റെ ഫസ്റ്റ് വീഡിയോ ഹോൾ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതും ഒരു ഹോൾ വീഡിയോ ആണ്. ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. പ്രോഡക്ട്സ് എല്ലാം ആസ് യൂഷ്വൽ മേക്കപ്പ് ആൻഡ് സ്കിൻ കെയർ ബേസ്ഡ് പ്രോഡക്ട്സ് ആണ്. ഞാൻ നൈക്കയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വെറൈറ്റിക്ക് ഒരു മിന്ത്ര അജിയോ ഹോളൊക്കെ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രോഡക്ട്സ് ഒക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. അതൊക്കെ എത്തിയിട്ട് നമുക്കൊരു മിന്ത്ര അജിയോ ഹോൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് നൈക്കയുടെ ആണ്, നൈക്കയിൽ നിന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് എനിക്ക് കറക്റ്റല്ല, ഓർമ്മയില്ല. ഞാൻ എന്തായാലും സൈഡിൽ കൊടുത്തിരിക്കാം, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടെ കൊടുത്തിരിക്കാം. അപ്പോൾ ചിലർ പറയുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അവർക്കൊന്നും അതൊന്നും കയറാൻ പറ്റുന്നില്ല, എന്നാൽ ചിലർക്ക് ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആ സാധനം, ആ ഒരു പർട്ടിക്കുലർ സാധനം നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ആ ഷെയ്ഡിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഷെയ്ഡ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ഏതെങ്കിലും ഒരു നൈക്കയുടെ ലിപ്സ്റ്റിക് ആണെന്ന് വെച്ചു, നൈക്കയുടെ മിനി ലിപ്സ്റ്റിക് അല്ലെങ്കിൽ മദ്രാസ് കാപ്പി എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടല്ലോ, ആ ഷെയ്ഡിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ അത് സെർച്ച് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ചിലർക്ക് കിട്ടുന്നില്ല എന്ന് കുറേ പേര് പറഞ്ഞായിരുന്നു, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. ഞാൻ കുറച്ച് പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്തിട്ടുള്ളൂ, ഒരു മൂന്നാല് പ്രോഡക്ട്സ് ഉണ്ട്. അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ചും അതിൻ്റെ പർപ്പസും ഒക്കെ പറയുന്ന ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. ഒന്ന് ചെറിയ വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് പ്രോഡക്ട്സ് ഒക്കെ നോക്കാം. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന കോമ്പാക്റ്റ് ആണ് കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന കോമ്പാക്റ്റ് ആണ്. ലാക്മി അബ്സലൂൻ്റെ വൈറ്റ് ഇൻഡെൻസ് വെറ്റ് ആൻഡ് ഡ്രൈ കോമ്പാക്റ്റ് എന്ന് പറയുന്ന ഒരു കോമ്പാക്റ്റ് ആണ് കേട്ടോ. ഇത് അത്യാവശ്യം കുറച്ച് കോസ്റ്റ്ലി ആണ്. പക്ഷേ ഞാൻ ഡെയിലി എപ്പോഴും പുറത്ത് പോകുമ്പോഴൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഇതായതുകൊണ്ട് ഞാൻ വേറെ കുറച്ചുകൂടി റേറ്റ് കുറഞ്ഞത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കാരണം എൻ്റെ അത്യാവശ്യം കുറച്ച് സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പോൾ പ്രൈസ് റേഞ്ച് കൂടിയ സാധനങ്ങളാണ് ഞാൻ കൂടുതലും ഫേസിൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ അഫോർഡബിൾ ആയിട്ടുള്ള വേറൊരു ലാക്മിയുടെ ഒരു 250 സംതിങ് ആ ഒരു റേഞ്ചിൽ വരുന്ന വേറൊരു കോമ്പാക്റ്റും ഉണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുമായിരുന്നു. അതിൽ SPF ഒക്കെ ഉള്ളൊരു കോമ്പാക്റ്റ് ആയിരുന്നു. ഇത് ഹ്യാലുറോണിക് ആസിഡ് ഒക്കെ ഉള്ളൊരു കോമ്പാക്റ്റ് ആണ് കേട്ടോ. ഇതിങ്ങനത്തെ ഒരു പൗച്ചിലൊക്കെയാണ് വരുന്നത്. ഇതാണ് കോമ്പാക്റ്റ്, ലാക്മി അബ്സല്യൂട്ട് വൈറ്റ് ഇൻഡെൻസ് വെറ്റ് ആൻഡ് ഡ്രൈ കോമ്പാക്റ്റ്. ഈ ഷെയ്ഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ തീർന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദേ പഴയത്, ഇത് ഫുള്ള് തീർന്നു കേട്ടോ. തീർന്നിട്ട് ഇപ്പോൾ കുറച്ച് ഡേയ്സ് ആയി. ദേ കാണാൻ പറ്റും നിങ്ങൾക്ക്, കാണാൻ പറ്റുന്നില്ലേ? ഇതിൽ ഈ ഗ്ലാസ് പോലത്തെ ഇത് മാത്രമേ ഉള്ളൂ. തീർന്നു, ഫുൾ തീർന്നു, പൊടിയൊക്കെ പോടും, ഫുള്ള് തീർന്നു. അപ്പോൾ ഇത് പുതിയത് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടില്ല. ഒരുപാട് പേർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഡെയിലി വെയർ കോമ്പാക്റ്റ് ആണ് കേട്ടോ ഇത്. എനിക്കിത് യൂസ് ചെയ്തതിന് ശേഷം പ്രത്യേകിച്ച് അങ്ങനെ സ്കിന്നിന് പ്രോബ്ലം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഭയങ്കര ഒരു മാറ്റ് ഫിനിഷ് ആണ് കേട്ടോ. നമ്മൾ ചിലപ്പോൾ കോമ്പാക്റ്റ് ഇടുമ്പോൾ ഭയങ്കര ഗ്ലോസ് ആയിട്ട് അല്ലെങ്കിൽ തിളക്കമായിട്ട് നമ്മുടെ സ്കിന്നിന് ചേരാത്ത പോലെയൊക്കെ നിൽക്കില്ലേ. അപ്പോൾ നിങ്ങളുടെ കറക്റ്റ് ഷെയ്ഡ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അടിപൊളി കോമ്പാക്റ്റ് ആണ്. ഞാൻ ഒത്തിരി കോമ്പാക്റ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോമ്പാക്റ്റ് ആണ് കേട്ടോ ലാക്മിയുടെ ഈ വൈറ്റ് ഇൻഡെൻസ് വെറ്റ് ആൻഡ് ഡ്രൈ എന്ന് പറയുന്ന ഈ കോമ്പാക്റ്റ്. പിന്നെ നെക്സ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് നോക്കാം. അടുത്തത് ഒരു ഐ ഷാഡോ പലറ്റ് ആണ് കേട്ടോ. ഇത് ലാ കളേഴ്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഐ ഷാഡോ ആണ്. ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. ഇത് ഒരു 735 അത്രയും റേഞ്ചിൽ വരുന്ന ഒരു ഐ ഷാഡോ ആണ്. പക്ഷേ എനിക്കെന്തോ നൈക്കിൽ എന്തോ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു 400 ആ റേഞ്ചിനകത്ത് എനിക്കിത് കിട്ടി. ന്യൂട്ട് കളേഴ്സ് ആണ് കേട്ടോ. കൂടുതലും നമ്മുടെ സ്കിൻ കളർ പിങ്ക്, കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്, കൂടുതലും സ്കിൻ കളർ പിങ്ക് ബ്രൗൺ അങ്ങനത്തെ ഷെയ്ഡാണ്. ഒന്ന് രണ്ടെണ്ണം ഷിമറി ഷെയ്ഡും ഉണ്ട് കേട്ടോ. പിന്നെ അവരൊരു ബ്ലെൻഡറും കൂടി, ഒരു ഐ ഷാഡോ ബ്ലെൻഡറും കൂടി സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് എത്രത്തോളം യൂസ്ഫുൾ ആകും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സാധാരണ ഇങ്ങനത്തെ പലറ്റിൽ വരുന്ന ബ്ലെൻഡേഴ്സ് ഒന്നും അത്ര ഒരു അത് കാണില്ല. ദേ ഈ ഒരു ബ്ലെൻഡറും കൂടി അവർ കൊടുത്തിട്ടുണ്ട്.
കൂടുതലും സ്കിൻ കളറിന്റെയും പിങ്കിന്റെയും ഷെയ്ഡാണ് ഇതിൽ കൂടുതലും വരുന്നത്. ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നതും ഇങ്ങനത്തെ ഷെയ്ഡ് തന്നെയാണ്, സ്കിൻ കളറോ പിങ്കോ ആയിരിക്കും. അല്ലാണ്ട് ബ്ലൂ ഗ്രീൻ അങ്ങനത്തെ ഷെയ്ഡൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഞാൻ എപ്പോഴും ഒന്നും ഐ ഷാഡോ പുറത്തു പോകുമ്പോഴൊന്നും യൂസ് ചെയ്യാറില്ല, വളരെ റെയറായിട്ട് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം എൻ്റെ മുമ്പ് ഇരുന്നതൊരു ഹുദ ബ്യൂട്ടിയുടെ ഐ ഷാഡോ പലറ്റായിരുന്നു, പക്ഷേ അത് അതിൻ്റെ ഡ്യൂപ്പായിരുന്നു. എനിക്കതുകൊണ്ട് അത് അത്ര പിഗ്മെൻറ്റേഷൻ ഒന്നും അത്ര പോരാ. അതുകൊണ്ട് ഞാൻ ഒരു പുതിയതൊരെണ്ണം വേറെ ഒരെണ്ണം വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു, അങ്ങനെ വാങ്ങിച്ചതാണ്. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും അഫോർഡബിൾ ആണ്, നല്ല അടിപൊളി സാധനമാണ്. കാരണം അവരുടെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റേഞ്ചിലുള്ള സ്റ്റാൻഡേർഡ് പ്രോഡക്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തൊരു പ്രൈമറാണ് കേട്ടോ. ഈ ബോക്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു, ഇതിലാണല്ലോ ഇരിക്കുന്നത്. ഇത് ലാക്മേയുടെ ഒരു പ്രൈമറാണ് കേട്ടോ. അപ്പോൾ ഈ പ്രൈമർ ഇല്ലാണ്ട് എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല. ഞാൻ സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രൈമർ ഇടാണ്ട് വേറെ കോമ്പാക്റ്റോ ഫൗണ്ടേഷനോ ഒന്നും ഇടില്ല. പിന്നെ എപ്പോഴും പുറത്തു പോകുമ്പോൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല കേട്ടോ, കോമ്പാക്റ്റ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇത് ലാക്മേ അബ്സല്യൂട്ട് ബ്ലർ പെർഫെക്റ്റ് എന്ന് പറയുന്നൊരു മേക്കപ്പ് പ്രൈമറാണ്. ഇത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന പ്രൈമറാണ് കേട്ടോ, ഒത്തിരി പേര് യൂസ് ചെയ്യുന്ന പ്രൈമറാണ്. ഇങ്ങനെ ഇതിൻ്റെ പാക്കേജിങ് ഇങ്ങനെയാണ്. ഇത് അതിൻ്റെ ട്യൂബ്, ഇത് ചെറുതാണ് കേട്ടോ. ഞാൻ ചെറുത് വാങ്ങി എന്തെന്ന് വെച്ചാൽ തീരുമ്പോൾ വാങ്ങിക്കാമല്ലോ, വലുത് വാങ്ങിയാൽ പെട്ടെന്നൊന്നും തീരില്ല. ഇപ്പം നമ്മൾ ഈ സിറ്റുവേഷനിൽ നമ്മൾ പുറത്ത് പോകുന്നതൊക്കെ കുറവാണ്. അപ്പോൾ പിന്നെ എന്തിനാന്ന് വിചാരിച്ചിട്ട് ഞാൻ വലുത് വാങ്ങിക്കേണ്ടിരുന്നതാണ്. അപ്പോൾ ഇത് തീരുമ്പോൾ നമുക്ക് വേറെ വാങ്ങിക്കാമല്ലോ. പ്രൈസ് എത്രയാണെന്ന് ഞാൻ മറന്നുപോയി. ഇതിൻ്റെ പ്രൈസ് 250 or 300 തോന്നുന്നത്. എന്തായാലും ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം, 300 എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത പ്രൊഡക്റ്റ് നമുക്ക് നോക്കാം. അടുത്തത് എനിക്ക് വളരെ അത്യാവശ്യമുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് ഗാർണിയറിൻ്റെ മൈസെല്ലാർ വാട്ടറാണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ നിങ്ങളത് ക്ലെൻസിങ്ങിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ, പുറത്ത് പോയിട്ടൊക്കെ വരുമ്പോൾ നന്നായിട്ട് മേക്കപ്പൊക്കെ ക്ലെൻസ് ചെയ്ത് കളയണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ക്ലെൻസർ ഇല്ലാത്തവർക്ക് ഫേസ് വാഷ് യൂസ് ചെയ്യാം, പക്ഷേ എനിക്കിത് ഭയങ്കര അത്യാവശ്യമാണ്. എനിക്ക് ക്ലെൻസർ ഇല്ലാണ്ട് പറ്റില്ല, കാരണം മേക്കപ്പ് നന്നായിട്ട് റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ കുഞ്ഞു കുഞ്ഞു പിമ്പിൾസോ കുരുക്കളോ എന്തെങ്കിലും വരുന്ന ടൈപ്പ് ഫേസാണ് എൻ്റെത്. അപ്പോൾ ഒരു ഓയിൽ ഇൻഫ്യൂസ്ഡ് ആകുമ്പോൾ കൂടുതൽ എഫക്റ്റീവ് ആണ്. ഗാർണിയറിന് വേറൊരു മൈസെല്ലാർ വാട്ടറും കൂടെ ഉണ്ട് കേട്ടോ, ഒരു പിങ്ക് കളർ ബോട്ടിൽ. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ് ഞാൻ മറന്നുപോയി. എന്തായാലും എനിക്ക് ഇതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്, ഓയിൽ ഇൻഫ്യൂസ്ഡ് മൈസെല്ലാർ വാട്ടർ. ഇത് ഒരു കോട്ടൺ പാഡിൽ കുറച്ചിങ്ങനെ ഇങ്ങനെ ഇതിലിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് കണ്ണിലും ലിപ്പിലും ഒക്കെയുള്ള ഫുൾ ഫേസ് തന്നെ ഫുൾ ക്ലീൻ ആക്കി എടുക്കാം. എന്നിട്ട് പോയി നമുക്ക് വേണമെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്ത് നന്നായിട്ട് കഴുകാം. അപ്പോൾ നമ്മുടെ പോഴ്സിനകത്തൊക്കെ മേക്കപ്പ് ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് വെച്ച് നമ്മൾ ആ കോട്ടൺ പാഡിൽ വെച്ച് ഇതിങ്ങനെ റബ് ചെയ്യുമ്പോൾ ഫുള്ള് പോയിട്ട് ക്ലീൻ ആവുന്നതായിരിക്കും. ഇതൊരു 125 മില്ലി ആണ് ഇത്. ഇതിൻ്റെ റേറ്റ് ഞാൻ മറന്നുപോയി, എന്തായാലും ഇവിടെ കൊടുത്തേക്കാം. 400 ആണ് എന്ന് തോന്നുന്നു, 400 or 300 ആ റേഞ്ചിൽ വരുന്നതെന്ന് തോന്നുന്നു. എന്തായാലും കുറേ നാൾ യൂസ് ചെയ്യാം കേട്ടോ നമുക്ക്. ഇപ്പോൾ നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം. അടുത്തത് ഞാൻ വളരെ കുറേ നാളായിട്ട് തപ്പ് നടന്നൊരു സാധനമാണ് കേട്ടോ, ഈ ലാക്മേയുടെ കാജൽ. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ പോലും നമ്മളിപ്പോൾ വാങ്ങിക്കുന്നതെല്ലാം ഒരു മാറ്റ് ഫിനിഷാണല്ലോ. അപ്പോൾ നമുക്ക് ആ പഴയ ടൈപ്പ് കരിമഷി ലുക്ക് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര പാടാണ്. പിന്നെ ആ ചെറിയ കാജലുണ്ടല്ലോ, ഇങ്ങനെ വട്ടത്തിലിരിക്കുന്ന ടൈപ്പ് കാജലുണ്ടല്ലോ, അത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കണ്ണ് നീറുന്നുമുണ്ട്. അപ്പോൾ എനിക്ക് അത് യൂസ് ചെയ്യാനും പറ്റില്ല. എന്നാൽ എനിക്ക് പഴയ ആ ഒരു ഓയിലി ടൈപ്പ് കുറച്ച് സ്പ്രെഡായൊക്കെ ഇരിക്കുന്ന ഈ മാറ്റ് ഫിനിഷ് അല്ലാണ്ടുള്ള ഒരു കാജൽ വേണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ വാങ്ങിയതാണ് കേട്ടോ ഈ ലാക്മേയുടെ കാജൽ. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാജലാണ്. ഞാൻ ഇത് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എഴുതി നോക്കി കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇത് ഭയങ്കര റേറ്റും അഫോർഡബിൾ ആണ്, 75 or 75 rupees. എന്തായാലും 100 ആ ഒരു റേഞ്ചിൽ വരുന്ന കാജലാണ് കേട്ടോ. പഴയ നമ്മുടെ ആ കരിമഷി ലുക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഈ പാക്കറ്റിലുള്ള സാധനങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. 1, 2, 3, 4, 5 മൊത്തം 5 പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിൽ. അതിലാ മൈസെല്ലാർ വാട്ടർ സെപ്പറേറ്റ് ഒരു പാക്കേജ് ആയിട്ടാണ് വന്നത്, പക്ഷേ ഞാൻ എനിക്ക് കാണിക്കാൻ എളുപ്പത്തിന് പൊട്ടിച്ച് ഇതിലോട്ട് ആക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത പാക്കേജ് നോക്കാം. ഇത് സെറ്റഫിലിൻ്റെ ഒരു ഓയിലി സ്കിൻ ക്ലെൻസറാണ് കേട്ടോ. ഡെർമറ്റോളജിസ്റ്റും ഡോക്ടേഴ്സും ഒക്കെ യൂസ് ചെയ്യാൻ പറയുന്ന ഒരു ക്ലെൻസറാണ് ഇത്. ഓയിലി സ്കിൻ ക്ലെൻസറാണ് ഇത്. സംഭവം നമുക്ക് ഫേസ് വാഷായിട്ട് യൂസ് ചെയ്യാം കേട്ടോ, രാവിലെയും വൈകുന്നേരവും ഫേസ് വാഷായിട്ട് യൂസ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഓൾറെഡി വേറൊരു ക്ലെൻസറും കൂടി വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ പക്ക മേക്കപ്പ് റിമൂവ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം വാങ്ങിയ ക്ലെൻസറാണ്. അതല്ലാണ്ട് നമുക്കൊരു ഫേസ് വാഷായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലെൻസറാണ് ഇത്, സെറ്റഫിലിൻ്റെ ഓയിലി സ്കിൻ ക്ലെൻസർ. എനിക്കിപ്പോൾ ചെറിയ ചെറിയ കുരുക്കളൊക്കെ ഉണ്ട് കേട്ടോ, ഈ ഭാഗത്തും ഇവിടെയൊക്കെ ആയിട്ട്. ഈ സ്ക്രീനിൽ കാണുന്ന പോലെയല്ല, കുറച്ചുകൂടി അടുത്ത് വരുമ്പോൾ ഇവിടെയൊക്കെ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഇവിടെയും ഇവിടെയും ഒക്കെ കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയ ഒരു ക്ലെൻസറാണ് ഇത്. യൂസ് ചെയ്ത് മിക്കുള്ളവരും പറയുന്നത് അവർക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ട്, ഈ ചെറിയ ചെറിയ കുരുക്കളൊക്കെ പോയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 500 എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, ഈ ബോട്ടിലിൽ 500 എന്നാണ് പ്രൈസ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ അയക്കുന്ന എന്തോ ഓഫറിനാണ് വാങ്ങിയത് തോന്നുന്നു. എന്തായാലും ഇവിടെ കൊടുത്തിരിക്കാം എത്രയാണ് റേറ്റ് എന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ എല്ലാവർക്കും
സജസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ, ഈ ചെറിയ ചെറിയ കുരുക്കളുള്ളവർക്കൊക്കെ രാവിലെയും വൈകുന്നേരവും യൂസ് ചെയ്യാൻ പറ്റും. ഡോക്ടേഴ്സ് ഒക്കെ പറയുന്ന ഒരു ക്ലെൻസറാണ് സെറ്റഫിലിൻ്റെ. അപ്പോൾ ഇതെന്തായാലും ഓയിലി പ്രോൺ സ്കിന്നുള്ളവർക്കും ഓയിലി സ്കിന്നുള്ളവർക്കും യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഓയിലി സ്കിന്നുള്ളതാണ്, ഇവരുടെ തന്നെ ഡ്രൈ സ്കിന്നിനും നോർമൽ സ്കിന്നിനും ഒക്കെ ഉള്ള ക്ലെൻസർ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ഓയിലി സ്കിന്നുള്ളതാണ് കേട്ടോ. പക്ഷേ എൻ്റെത് കോമ്പിനേഷൻ സ്കിന്നാണെങ്കിലും കുറച്ച് സ്ഥലത്തൊക്കെ ഓയിലി ആണല്ലോ. അപ്പോൾ എനിക്കെന്തായാലും ഓയിലി സ്കിന്നുള്ളത് വാങ്ങിയാലേ റിസൾട്ട് കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു റേഞ്ചിൽ വരുന്നത് വാങ്ങിയത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പാക്കേജ് നോക്കാം. അടുത്തത് ഞാൻ പൊട്ടിച്ചു വച്ചിട്ടുണ്ട് കേട്ടോ, എനിക്ക് എടുക്കാൻ എളുപ്പത്തിന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അടുത്ത പാക്കേജിൽ രണ്ട് സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ മുമ്പ് ഞാനൊരു എൻ്റെ ഫസ്റ്റ് ഹോൾ വീഡിയോയിൽ ഒരു ഗുഡ് വൈബ്സിൻ്റെ ഷവർ ജെല്ലിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. എനിക്ക് ആ ഷവർ ജെല്ല് യൂസ് ചെയ്തിട്ട് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തോന്നിയില്ല കേട്ടോ. അതാണ് സത്യം. ഗുഡ് വൈബ്സിൻ്റെ ഞാൻ ഇന്ന് പറഞ്ഞായിരുന്നല്ലോ, ഞാനത് യൂസ് ചെയ്തിട്ട് എൻ്റെ റിവ്യൂ പറയാമെന്ന്. അത് കംപ്ലീറ്റ് ആയി, ഞാൻ ആ ബോട്ടിൽ തീർന്നിട്ടുണ്ട്. പക്ഷേ എനിക്കെന്തോ എനിക്ക് അതിനോട് അത്ര ഒരു ഇഷ്ടം, എനിക്ക് ഇനി അത് പർച്ചേസ് ചെയ്യണം എന്നൊന്നും തോന്നിയിട്ടില്ല. അത്രയ്ക്കൊരു എന്താ പറയട്ടെ, അതിനോടുള്ളൊരു ഇഷ്ടമൊന്നും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ എന്തായാലും തീർന്നപ്പോൾ ഞാൻ പുതിയത് വാങ്ങിയിട്ടുണ്ട്. പുതിയത് ഇത് നൈക്കേടെ ആണ് കേട്ടോ. നൈക്കേടെ ഷവർ ജെല്ലെല്ലാം അടിപൊളിയാണ് കേട്ടോ. സ്മെല്ലാണെങ്കിലും അതിൻ്റെ ടെക്സ്ചറാണെങ്കിലും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഹവായൻ ജാസ്മിൻ എന്ന് പറയുന്ന ആ റേഞ്ചിൽ വരുന്ന ഒരു ഷവർ ജെല്ലാണ് കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. ഇതും യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പറയാം. അപ്പോൾ ഗുഡ് വൈബ്സ് ഞാൻ നിങ്ങൾക്ക് അത് വാങ്ങിക്കണം അല്ലെങ്കിൽ നിങ്ങളത് വാങ്ങിച്ചോളൂ എന്ന് ഞാൻ പ്രിഫർ ചെയ്യില്ല. ഒരു നോർമൽ ഷവർ ജെൽ എനിക്ക് അത്രേ തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഇതെന്തായാലും ഞാൻ യൂസ് ചെയ്തിട്ട് പറയാം കേട്ടോ. അവരുടെ ചെറി ബ്ലോസം, നൈക്കയുടെ ചെറി ബ്ലോസം ആ ഷവർ ജെല്ലൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇതും കൂടി ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. പിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുമായിരുന്നു എനിക്കൊരു ഇത് ബാത്തിങ് സ്പഞ്ച് വേണം എന്ന്, ലൂഫ എന്നും പറയും. അപ്പോൾ എന്തോ ഓഫർ ഉണ്ടായിരുന്നു രണ്ടെണ്ണം. ഇത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ഞാൻ ഒരെണ്ണം വാങ്ങിച്ചാൽ മതി വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ എന്തോ ഓഫർ ഉണ്ട്, പിന്നെ രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് എൻ്റെ അനിയത്തിക്കും കൂടി കൊടുക്കാം, സിസ്റ്ററിനും കൂടി കൊടുക്കാം. അപ്പോൾ ഇത് വേഗയുടെയാണ് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ പ്രോഡക്ട്സ് ഒക്കെ കൂടുതലും ഇപ്പോൾ മേക്കപ്പ് ബ്രഷ്, പിന്നെ ഇത് കണക്കത്തുള്ള ബാത്തിങ് സ്പഞ്ച്, കോട്ടൺ പാഡ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ വേഗയുടേതാണ് കൂടുതലും വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത് വേഗയുടെ അത് ഒരു ബാത്തിങ് സ്പഞ്ച് ആണ് കേട്ടോ. ഫേസ് എന്ന് പറയുന്നത് ഒരു 100-നകത്താണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു 80-90 അത്രയൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഇവിടെ കൊടുത്തിരിക്കാം, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാലും മതി, വേഗയുടെ ബാത്തിങ് സ്പഞ്ച് ഓർ ലൂഫ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാലും മതി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സ്കിൻ കെയർ ടിപ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ? നിങ്ങൾ ആരെങ്കിലും അത് ഫോളോ ചെയ്യുന്നുണ്ടോ? ആ ഒരു വെള്ളം കുടിക്കുന്നതാണെങ്കിലും ഫുഡിൻ്റെ ആണെങ്കിലും അതൊക്കെ എത്ര പേര് ഫോളോ ചെയ്യുന്നുണ്ട്? എനിക്കതൊക്കെ അറിയാൻ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാലും മതി നിങ്ങളത് എന്തെങ്കിലുമൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ആ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് അയച്ചായിരുന്നു കേട്ടോ. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. കുറേ പേര് ആഗ്രഹിച്ച ടൈപ്പ് വീഡിയോ ആയിരുന്നു. ഒത്തിരി സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റാത്തവർക്കോ, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള സാധനങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ സ്കിൻ കെയർ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യാൻ പേടിയുള്ളവർക്കോ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് വീഡിയോ ആയിരുന്നു. ഒത്തിരി പേര് എനിക്ക് പറഞ്ഞു അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും ഞാൻ അതുപോലുള്ള വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, അഫോർഡബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു രൂപ പോലും ചിലവില്ലാണ്ട് അന്നത്തെ പോലത്തെ വീഡിയോ, അങ്ങനത്തെ സ്കിൻ കെയർ ടിപ്സ് ഒക്കെ പറയുന്നതായിരിക്കും. എല്ലാ റേഞ്ചിലുള്ളവർക്കും വേണ്ടിയിട്ടുള്ള ടിപ്സ് ഞാൻ പറയുന്നതായിരിക്കും. അഫോർഡബിൾ ആണെങ്കിൽ അങ്ങനെ, കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇനിയും അതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കാറുള്ളവർ എന്നത്തെയും പോലെ വന്ന് മെസ്സേജ് അയക്കാൻ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയോ എന്നൊക്കെ എന്നോട് പറയണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തുകൂടി കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ. ബൈ.